ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ധനവിലയിലെ സംസ്ഥാന നികുതി ഉപേക്ഷിക്കാത്തതിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും. നികുതി കുറയ്ക്കേണ്ടത് കേന്ദ്രമെന്ന് സംസ്ഥാന ധനമന്ത്രി. കായിക വിനോദം അടുത്ത അധ്യയന വർഷം മുതൽ പാഠ്യവിഷയമാക്കുമെന്ന് വകുപ്പ് മന്ത്രി. റേഷൻ കാർഡുകൾ ഇന്ന് മുതൽ സ്മാർട്ട് കാർഡുകളാവുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 3 സ്പിൽവേ ഷട്ടറുകൾ അടച്ചു. ഉപസമിതി ഇപ്പോൾ അണക്കെട്ട് പരിശോധിക്കുന്നു. പോഷണത്തിന് ആയുർവേദം എന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ആയുർവേദ ദിനം. സംസ്ഥാനത്ത് ഇന്നും നാളെയും തീവ്ര മഴ മുന്നറിയിപ്പ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ഇന്ധനവില അടിക്കടി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന നികുതി ഉപേക്ഷിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഷയത്തിൽ പ്രതിപക്ഷത്തെ ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായി നികുതി വർധന വരുത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ UDF സർക്കാർ ഭരണകാലത്ത് 13 തവണ നികുതി വർദ്ധിപ്പിച്ചിരുന്നു. കോവിഡ് കാലത്ത് ഇന്ധന നികുതി വർദ്ധിപ്പിക്കാത്ത സംസ്ഥാനമാണ് കേരളം. വിലവർദ്ധനയ്ക്ക് തുടക്കമിട്ടത് UPA സർക്കാരാണ്. നികുതി കുറയ്ക്കേണ്ടത് കേന്ദ്രമാണ്. ഇക്കാര്യത്തിൽ സംയുക്തമായി കേന്ദ്രത്തെ സമീപിക്കണമെന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. വിലവർദ്ധന നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരാണ്. 110 രൂപ ഇന്ധനവിലയിൽ 66 രൂപയും നികുതി നൽകേണ്ടി വരുന്ന അവസ്ഥ ചർച്ച ചെയ്യാൻ സമയമില്ല എന്നത് ന്യായീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വില നിയന്ത്രണം എടുത്തുകളഞ്ഞതല്ല, നികുതി ഭീകരതയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. സംസ്ഥാനം ഫ്യൂവൽ സബ്സിഡി നൽകാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ കായിക വിനോദം അക്കാദമിക വിഷയമായി പാഠ്യപദ്ധതിയാക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഇതിന്റെ ഭാഗമായി കൈറ്റ് ചാനലിൽ കായിക വിദ്യാഭ്യാസം സംബന്ധിച്ച പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രീ പ്രൈമറി തലം മുതൽ ആരോഗ്യ കായിക പ്രോത്സാഹനത്തിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കായിക വകുപ്പിന്റെ കീഴിലുള്ള സിന്തറ്റിക് സ്റ്റേഡിയങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് നൽകില്ലെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കായികേതര ആവശ്യങ്ങൾക്കായി സ്റ്റേഡിയങ്ങൾ വിട്ടുനൽകിയതിനെ തുടർന്ന് സിന്തറ്റിക് ട്രാക്കുകൾ നശിച്ച സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണിത്. മൺ ട്രാക്കുകളുള്ള സ്റ്റേഡിയങ്ങൾ മാത്രമേ പൊതുപരിപാടിക്ക് നൽകൂ. ഇതിനായി 21 ദിവസം മുൻപ് അപേക്ഷ നൽകണം. 24 മണിക്കൂറിനപ്പുറം സ്റ്റേഡിയങ്ങൾ വിട്ടു നൽകില്ലെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. കായിക താരങ്ങൾക്കുള്ള കായിക സർട്ടിഫിക്കറ്റുകൾ ഇനി ഓൺലൈനിലൂടെ മാത്രമേ നൽകൂ എന്നും മന്ത്രി അറിയിച്ചു. സ്പോർട്സ് കൌൺസിൽ മുഖേനയാകും സർട്ടിഫിക്കറ്റുകൾ നൽകുക. സ്പോർട്സ് അസോസിയേഷനുകൾക്ക് നേരിട്ട് സർട്ടിഫിക്കറ്റ് നൽകാൻ അനുമതിയില്ല. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കളം എന്ന പദ്ധതി സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നത് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു. ഒരു കളിക്കളത്തിനായി 50 ലക്ഷം രൂപ കായിക വകുപ്പ് അനുവദിക്കും. ബലക്ഷയം കണ്ടെത്തിയതിനാൽ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ബസ് സർവീസ് പാടില്ല എന്ന് മദ്രാസ് IIT റിപ്പോർട്ട് നൽകിയതായി മന്ത്രി ആന്റണി രാജു അറിയിച്ചു. IIT റിപ്പോർട്ടിൽ കണ്ടെത്തിയ തകരാറുകൾ വിലയിരുത്തി ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി 5-അംഗ കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനും കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോക്ലിയർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രുതിതരംഗം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ഇതുവരെ 1196 ശസ്ത്രക്രിയകൾ പൂർത്തീകരിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ അറിയിച്ചു. ശ്രുതിതരംഗം പദ്ധതിയുടെ സാമൂഹിക കണക്കെടുപ്പിനായി നിഷിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നോൺ AC ലോ ഫ്ലോർ ബസ്സുകൾ ഉപയോഗിച്ച് കോഴിക്കോട് കൊച്ചി നഗരങ്ങളിൽ കൂടി സിറ്റി സർക്കുലർ ബസ് സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ അറിയിച്ചു. തലസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി ഈ മാസത്തോടെ കൂടുതൽ വ്യാപകമാകും. നിലവിൽ 609 ലോ ഫ്ലോർ ബസ്സുകൾ വിവിധ കാരണങ്ങളാൽ സർവീസ് നടത്തുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു. പാൽ ഉൽപ്പാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമായതായി മന്ത്രി ജെ ചിഞ്ചുറാണി നിയമസഭയിൽ അറിയിച്ചു. 2014-15 15.26 ലക്ഷം ലിറ്ററായിരുന്ന പ്രതിദിന ഉൽപ്പാദനം 21.3 ലക്ഷം ലിറ്ററായി വർദ്ധിച്ചിട്ടുണ്ട്. 5 ലക്ഷം ലിറ്ററിലേറെ പാൽ ഇറക്കുമതി ചെയ്തെങ്കിൽ ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ മാറി. അവശേഷിക്കുന്ന പാൽ പൊടിയാക്കി മാറ്റാനായി 53 കോടി രൂപ ചെലവഴിച്ച് മലപ്പുറം മൂർക്കനാട് പാൽപ്പൊടി ഫാക്ടറി നിർമ്മിക്കുന്നതും പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു.
കൊച്ചിയിൽ കോൺഗ്രസ് ധർണയ്ക്കിടെ നടൻ ജോജു ജോർജിനെ ആക്രമിച്ച സംഭവത്തെക്കുറിച്ച് നിയമസഭയിൽ പരാമർശം. ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനിടെ ധനമന്ത്രിയാണ് വിഷയം പരാമർശിച്ചത്. അഭിപ്രായം പറഞ്ഞതിന് ജോജുവിനെ വഴിയിൽ തടഞ്ഞത് ആരാണെന്ന് കെ എൻ ബാലഗോപാൽ ചോദിച്ചു. ജോജു മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന് കളവ് പറഞ്ഞത് ആരാണെന്ന ചോദ്യവും ധനമന്ത്രി ഉന്നയിച്ചു. കാര്യം അന്വേഷിക്കാതെയാണ് ജോജു മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ പ്രതികരണമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. അതേസമയം ജോജുവിനെ ആക്രമിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കോൺഗ്രസിനെ എങ്ങനെ സമരം നടത്തണമെന്ന് പഠിപ്പിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾ ഇന്നു മുതൽ സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് മാറും. എ ടി എം കാർഡുകളിലെ മാതൃകയിലും വലിപ്പത്തിലുമാണ് റേഷൻ കാർഡുകൾ മാറുന്നത്. പുതിയ കാർഡിൽ ക്യുആർ കോഡും ബാർകോഡും ഉണ്ടാകും. പുസ്തക രൂപത്തിലോ ഇ കാർഡ് രൂപത്തിലോ ഉള്ള നിലവിലെ റേഷൻ കാർഡുകൾ തുടർന്നും ഉപയോഗിക്കാനാവും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 3 സ്പിൽവേ ഷട്ടറുകൾ അടച്ചു. ബാക്കി 3 എണ്ണം 50 സെന്റിമീറ്ററായി കുറച്ചു. രാവിലെ 8 മണിക്കാണ് ഷട്ടറുകൾ അടച്ചത്. 1, 5, 6 ഷട്ടറുകളാണ് അടച്ചത്. 2, 3, 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതമാണ് നിലവിൽ ഉയർത്തിയിട്ടുള്ളത്. അതേസമയം സുപ്രീംകോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി ഇപ്പോൾ അണക്കെട്ട് പരിശോധിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സ്പിൽവേ തുറന്നതിനു ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനാണ് സന്ദർശനം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. പോഷണത്തിന് ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ ആയുർവേദ ദിന സന്ദേശം. ആരോഗ്യാവസ്ഥയും രോഗാവസ്ഥയും മുൻനിർത്തി വേണം ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ആയുർവേദം പറയുന്നത്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരിൽ പോലും പോഷണക്കുറവ് കാണുന്നുണ്ടെന്നും പോഷണം സംബന്ധിച്ച കൃത്യമായ അവബോധം ഇല്ലാത്തതാണ് ഇതിനുള്ള കാരണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുഞ്ഞിനെ അമ്മയുടെ അനുവാദമില്ലാതെ മാറ്റി ദത്തു നൽകിയ സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിനി അനുപമ എസ് ചന്ദ്രൻ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. തിരുവനന്തപുരം കുടുംബകോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിന്റെ അനൌചിത്യം ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സൂചിപ്പിച്ചു. അനുപമയുടെ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്താൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് തന്നെ ഉത്തരവിടാവുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനി മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. യുവാവിന് തോക്ക് വാങ്ങാൻ സഹായിച്ച സുഹൃത്ത് ആദിത്യൻ 2-ാം പ്രതിയും, തോക്ക് വിറ്റ സോനുകുമാർ 3-ാം പ്രതിയും, വിൽപ്പനയിൽ ഇടനിലക്കാരനായി നിന്ന മനീഷ് കുമാർ വർമ്മ കേസിൽ 4-ാം പ്രതിയുമാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും തീവ്ര മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:30 ദുബായിൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 7:30 പാകിസ്ഥാൻ നമീബിയ മത്സരം നടക്കും. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അത്യാഹിത വിഭാഗത്തിൽ തുടരുന്നു. പതിവ് പരിശോധനയ്ക്കായാണ് VSനെ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വിശേഷ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ചിത്തിര ആട്ട വിശേഷ പൂജകൾക്കായാണ് വൈകിട്ട് 5 നട തുറക്കുന്നത്. നാളെ രാവിലെ മുതലാണ് ഭക്തർക്ക് പ്രവേശനം. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനത്തിന് അനുമതി. കോഴിക്കോട് വിമാനത്താവളത്തിൽ 2 യാത്രക്കാരിൽ നിന്ന് 52 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടി. കാസർഗോഡ്, കോഴിക്കോട് സ്വദേശികളായ യാത്രക്കാരിൽ നിന്നാണ് എയർ ഇന്റലിജൻസ് സ്വർണം പിടികൂടിയത്. സ്വർണവിലയിൽ നേരിയ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 35,840 രൂപയും ഗ്രാമിന് 10 രൂപ കൂടി 4,480 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ധനവില ഇന്നും കൂടി. പെട്രോൾ ലിറ്ററിന് 48 പൈസ കൂടി 112.59 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ധനവിലയിലെ സംസ്ഥാന നികുതി ഉപേക്ഷിക്കാത്തതിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും. നികുതി കുറയ്ക്കേണ്ടത് കേന്ദ്രമെന്ന് സംസ്ഥാന ധനമന്ത്രി. കായിക വിനോദം അടുത്ത അധ്യയന വർഷം മുതൽ പാഠ്യവിഷയമാക്കുമെന്ന് വകുപ്പ് മന്ത്രി. റേഷൻ കാർഡുകൾ ഇന്നു മുതൽ സ്മാർട്ട് കാർഡുകളാവുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 3 സ്പിൽവേ ഷട്ടറുകൾ അടച്ചു. ഉപസമിതി ഇപ്പോൾ അണക്കെട്ട് പരിശോധിക്കുന്നു. പോഷണത്തിന് ആയുർവേദം എന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ആയുർവേദ ദിനം. സംസ്ഥാനത്ത് ഇന്നും നാളെയും തീവ്ര മഴ മുന്നറിയിപ്പ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.